എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ അരുണാണ് പ്രമേഹം നിയന്ത്രിക്കാനായിട്ട് ഭക്ഷണത്തിനോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് വ്യായാമം പൊതുവെ ആളുകളുടെ ഒരു രീതി എന്ന് പറയുമ്പോൾ അരമണിക്കൂർ നടക്കുക അല്ലെ പതിനഞ്ച് മിനിറ്റ് വൈകുന്നേരം ഒന്ന് നടക്കുക അതാണ് വ്യായാമം അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രമേഹം മാറും എന്നാണ് ഒരു ധാരണ ലോകാരോഗ്യ സംഘടന പറയുന്നത് നമ്മുടെ പ്രമേഹം കൺട്രോൾ ചെയ്യാനായിട്ടാണെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലെങ്കിൽ കാർഡിയ ഡിസീസിൻ്റെ പ്രിവെൻഷൻ ഇതിനൊക്കെ വേണ്ടി ചെയ്യേണ്ട ഒരു മിനിമം റെക്കമെൻറ്റേഷനാണ് ഡെയിലി അരമണിക്കൂർ ബ്രിസ്ക് വാക്കിംഗ് അതേപോലെ ആഴ്ചയിൽ അഞ്ച് ദിവസം അത് മിനിമമാണ് എന്നാൽ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ള ഡയറ്റോടെ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രമേഹം കൺട്രോൾ ചെയ്തു നിർത്താനും പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാനും പറ്റും പ്രമേഹം മാത്രമല്ല മറ്റു ജീവിതശൈലി രോഗങ്ങളും ഈവൻ വണ്ണം കുറയ്ക്കുക ഫാറ്റ് ലോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതുകൂടി സാധ്യമാകും നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് തരത്തിലുള്ള എക്സസൈസാണ് നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തേത് കാർഡിയോ എക്സസൈസ് കാർഡിയോ എക്സസൈസുകളാണ് നമ്മൾ ചെയ്യുന്നത് നടക്കുക അല്ലെങ്കിൽ ജോഗിങ് സൈക്കിൾ ചവിട്ടുക നീന്തുക ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാമാണ് കാർഡിയോ എക്സസൈസ് അല്ലെങ്കിൽ കാർഡിയോ എക്സസൈസിൽ വരുന്നത് രണ്ടാമത്തെ കാര്യം കാടിയോ അല്ലെങ്കിൽ എറോബിക്കെന്നും കൂടി അതിൻ്റെ പേരുണ്ട് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആണ് റെസിസ്റ്റൻസ് ട്രെയിനിങ് റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജിമ്മിലൊക്കെ പോയി വർക്ക്ഔട്ട് ചെയ്യുന്ന പോലെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യണമെന്നില്ല ഒന്നുകിൽ നമ്മുടെ ശരീരഭാരം കൊണ്ട് ബോഡി വെയിറ്റ് വെച്ചിട്ട് തന്നെയോ അല്ലെങ്കിൽ എ പേർ ഓഫ് ഡംബൽ അല്ലെങ്കിൽ ഒരു സാധാ ബോട്ടിൽ ഒരു അര ലിറ്ററിന്റെയോ ഒരു ലിറ്ററിന്റെയോ ബോട്ടിലിനകത്ത് വെള്ളം നിറച്ചിട്ടോ മണ്ണ് നിറച്ചിട്ടോ നമുക്ക് കയ്യിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന പലതരം എക്സസൈസുകൾ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബാൻഡുകൾ ഇലാസ്റ്റിക് ബാൻഡുകൾ കിട്ടും അതുപയോഗിച്ചിട്ടുള്ള എക്സസൈസ് ഇതിനെയൊക്കെയാണ് നമ്മൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഓക്കെ അതിൽ ബോഡി വെയ്റ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകളാണ് ഒന്ന് സ്ക്വാറ്റിംഗ് രണ്ടാമത്തേത് പുഷപ്സ് പ്ലാങ്ക്സ് ഇങ്ങനെയൊക്കെയുള്ള വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ട് ശരീരം മുഴുവനും ആക്ടിവേറ്റ് ആക്കുന്ന പ്രത്യേകിച്ചും ബോഡിയിലെ വലിയ മസിൽസ് ലാർജർ മസിൽസിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ട്രെയിനിങ് ഏറ്റവും നല്ലതാണ് ഷുഗർ കുറയ്ക്കാനായിട്ടും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കൂടാതെ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ലോസിനെയും കൂടി അത് ഹെൽപ്പ് ചെയ്യുന്നു മൂന്നാമത്തേതാണ് ഫ്ലെക്സിബിലിറ്റി ഫ്ലെക്സിബിലിറ്റി ചെയ്യേണ്ട കാര്യങ്ങളാണ് സ്ട്രെച്ചിങ് എക്സസൈസുകൾ സ്ട്രെച്ചിങ്ങിൽ നമുക്ക് ഓരോ ബോഡി പാർട്സിനും ഓരോ ജോയിന്റിനും നമുക്ക് ഉണ്ട് അതിൻ്റെ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു വേർഷനാണ് യോഗ അപ്പം അതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ആണ് അപ്പം ഈ മൂന്ന് കമ്പോണൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം ഇനി എത്ര സമയം സ്ട്രെച്ച് വർക്കൗട്ട് ചെയ്യണം ഒരു ദിവസത്തിൽ അതുപോലെ തന്നെ എത്ര ദിവസം നമ്മൾ വർക്കൗട്ട് ചെയ്യണം എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ ആഴ്ചയിൽ ആറ് ദിവസമെങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്യാം ഓക്കെ ഒരു ദിവസം റെസ്റ്റ് എടുക്കുക ഈ ആറ് ദിവസവും നമ്മുടെ എയിമെന്ന് ഉദ്ദേശിക്കുന്നത് ഫാറ്റ് ലോസോ അല്ലെങ്കിൽ പ്രമേഹം നിയന്ത്രിച്ചു നിർത്തുക എന്നൊക്കെ ആണെങ്കിൽ ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് എങ്കിലും ഡെയിലി വർക്കൗട്ട് ചെയ്യുക നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെയുള്ള സമയത്തിനുള്ളിൽ വർക്കൗട്ട് ചെയ്യുക ഓക്കെ പക്ഷേ ഏറ്റവും മിനിമം റെക്കമെൻഡേഷൻ ആണ് ഒരു ഹാഫ് ആൻ അവർ വാക്കിംഗ് അപ്പോൾ ഒന്നും പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ വാക്കിംഗ് എങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടാവണം സോ താങ്ക് സോ മച്ച് കീപ് ഗോയിങ്